Hi friends, welcome back to my channel. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1 kg കേക്കിന് ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവൺ ഇല്ലാതെയാണ് ഞാനിത് തയ്യാറാക്കി കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഒരു കപ്പ് എടുത്ത് ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. അതിലേക്ക് ബാക്കി പോർഷൻസ് മൈദയും കൂടി എടുക്കാം. ടോട്ടൽ നമ്മൾ 1 കപ്പാണ് എടുക്കുന്നത്. 1/2 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് മൈദയും 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കറക്റ്റായി വടിച്ചെടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചെടുക്കണം. നമ്മൾ മെഷർ ചെയ്യുന്ന കപ്പ് കൊണ്ട് മൈദയൊന്നും എടുക്കാൻ പാടില്ല. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ബേക്കിംഗ് സോഡയും വിനെഗറും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് അരിച്ചെടുത്താൽ മതി. നമുക്കിനി ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എഗ് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ആയിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഒരേ ഡയറക്ഷനിലോട്ടേക്ക് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ ഓരോ ബേച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത ഉള്ളിൽ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നല്ലോണം സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റാക്കി എടുക്കാം. നമ്മുടെ എഗ് ബാറ്റർ ഇപ്പോൾ നല്ലോണം ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ആദ്യം ഇട്ട മൈദ മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരേ ഡയറക്ഷനിലോട്ടേക്ക് തന്നെ മിക്സ് ആക്കി എടുക്കണം. ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. ബീറ്റർ യൂസ് ചെയ്ത് മിക്സ് ആക്കുകയാണെങ്കിൽ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ ഈ പതിഞ്ഞ് വന്ന എഗ്ഗൊക്കെ താണു പോകും. അപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. കൂടുതൽ സമയം പുറത്ത് വെക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാന് ഗ്രീസ് ചെയ്തെടുക്കണം. 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. ഈ സെയിം ബാറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് 8 ഇഞ്ച് പാനിലും ബേക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 7 ഇഞ്ചിൻ്റെ പാന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു അലൂമിനിയം പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ടാണ് ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത്. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് അടച്ച് വെച്ച് 1 25 മിനിറ്റ് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കാൻ പാടില്ല. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കാണെന്ന് നോക്കാം. ഇപ്പോൾ നല്ല ക്ലീനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് കേക്ക് നന്നായി ഒട്ടിപ്പിടിക്കും.
ഈ സെയിം ബാറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് 1 കെജി കേക്ക് 8 ഇഞ്ചിന്റെ പാനലും ചെയ്യാവുന്നതാണ്. 7 ഇഞ്ചിന്റെ പാനലും 8 ഇഞ്ചിന്റെ പാനലും ചെയ്ത 1 കെജി കേക്കിന്റെ ഫോട്ടോ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ചോക്ലേറ്റ് സ്പോഞ്ച് ഒക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഡാർക്ക് കോക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇത്രയും ഡാർക്ക്നെസ് കിട്ടുള്ളൂ. അതുപോലെ കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ലെയേഴ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓരോ ലെയേഴ്സും കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. 7 ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തത്. 4 ലെയേഴ്സ് ആയിട്ടാണ് ഇത് ഐസിങ് ചെയ്തത്. ഇത് 8 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തത്. 3 ലെയേഴ്സ് ആയിട്ടാണ് ഐസിങ് ചെയ്തത്. അപ്പോൾ രണ്ട് കേക്കിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.